നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ വരാൻ പോകുന്ന അടിപൊളി ഭാഗത്തെ പറ്റി കേട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ ശത്രുവിനെയാണെങ്കിൽ പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് രാജേശ്വരി. അങ്ങനെ ശത്രു പറയുന്നുണ്ട്, ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ ഇതാരാ ചെയ്തതെന്നും, എൻ്റെ പേരിലാണ് സിമ്മെങ്കിലും പക്ഷെ ഞാൻ ആരെയും വിളിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാജേശ്വരി അത് വിശ്വസിച്ച് ശത്രുവിന് നല്ല രീതിയിൽ പെരുമാറിയിട്ട് വിടുക കേട്ടോ ചെയ്യുന്നുണ്ട്. വാണിംഗ് കൊടുക്കുന്നുണ്ട്, നീ എങ്ങാനുമാണ് ഇതിൻ്റെ പിന്നിലെന്ന് പിന്നീടെങ്ങാനും അറിയുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ വെച്ചേക്കത്തില്ല എന്നാണ് പറഞ്ഞു വിടുന്നത്. അങ്ങനെ ശത്രുവിനെ കാണാതായി. ശത്രുവിനെ തപ്പി ശിവനും ഹരിയൊക്കെ നടക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ തപ്പി നടക്കുമ്പോൾ ഒന്നും ശത്രുവിനെ കാണുന്നില്ല. അങ്ങനെ അവസാനം ശത്രു ഒരിടത്ത് ക്ഷീണിച്ച് അവശനായിട്ട് ഇരിക്കുന്നത് കാണുക കേട്ടോ ചെയ്യുന്നു. ഉടനെ ചെന്നിട്ട് ശിവനും ഹരിയും ചോദിക്കുന്നു, എന്ത് പറ്റി ശത്രു, എന്താ ഇതൊക്കെ, നിന്നെ ആരെ ഉപദ്രവിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശത്രു പറയുന്നുണ്ട്, എല്ലാം നിങ്ങൾ കാരണമാണ് സംഭവിച്ചത്, നിങ്ങൾ രണ്ടുപേരുമാണ് എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് പറയട്ടോ ചെയ്യുന്നത്. ഞങ്ങളതിന് എന്ത് ചെയ്തു എന്ന് ഹരി ചോദിക്കുമ്പോഴത്തേക്കും, എൻ്റെ പേരിൽ സിം എടുത്തിട്ട് എടുക്കാൻ പറഞ്ഞത് ഹരിയല്ലേ, ഹരി കാരണമല്ലേ ആ സിം ഞാൻ എടുത്തു തന്നത് എൻ്റെ പേരിൽ. അത് രാജേശ്വരി മാഡം എന്നെ വിളിപ്പിച്ചു, ആ സിമ്മ് ഞാനാണ് തല അജിത്തെന്നോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് രാജേശ്വരി മാഡത്തിൻ്റെ ഗുണ്ടകൾ എന്നെ വന്ന് നല്ല പോലെ പെരുമാറി, എന്നിട്ട് ഞാനല്ലേടാ തല അജിത്തെന്ന് ചോദിച്ചു, എന്നിട്ട് ഞാനെന്തോ അവരെ വിളിച്ച് തമ്പിയെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ അറിയിച്ചു എന്നാണ് അവർ പറയുന്നത്. അത് നിങ്ങൾ രണ്ടുപേരും തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. പക്ഷെ ഞാനൊന്നും അറിഞ്ഞുകൂടാന്നും എനിക്കൊന്നും അറിയത്തില്ല എന്നും, അതുപോലെ തന്നെ ഞാനല്ല എന്നും പറഞ്ഞ് ഞാൻ എങ്ങനെയൊക്കെയോ അവിടുന്ന് രക്ഷപ്പെട്ട് വരിക എന്നാണ് പറയുന്നത് കേട്ടോ. ഉടനെ ഹരിയും ശിവനും പറയുന്നുണ്ട്, സോറിയിടാ, അത് നിനക്ക് ഇത്ര പ്രശ്നമാവുമെന്ന് വിചാരിച്ചിട്ടല്ല, ആ തമ്പിക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി ചെയ്തത്, അത് നിനക്ക് പണിയാവുമെന്ന് വിചാരിച്ചില്ല. അപ്പം ശിവൻ ഉടനെ പറയുന്നുണ്ട് കേട്ടോ, ഇത് കുഴപ്പമാവുമെന്നാണ് തോന്നുന്നത്, രാജശ്രീ ശത്രുവാണ് ഇതിൻ്റെ പിന്നിൽ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇത് നമ്മളിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ നേരെ അവർ ചെല്ലാൻ പോകുന്നത് തമ്പിയുടെ അടുക്കലേക്കായിരിക്കും. തമ്പിയോട് ഈ കാര്യങ്ങളൊക്കെ മിക്കവാറും പറയും, അതുപോലെ തന്നെ അപ്പുവേട്ടത്തിയെ പറഞ്ഞ് തിരുത്താനുമുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഹരിയേട്ടാ സൂക്ഷിക്കണമെന്ന് പറയട്ടോ ചെയ്യുന്നത്. ഉടനെ ഹരി പറയുന്നുണ്ട്, അതിനുള്ള മറുമരുന്നൊക്കെ ഞാൻ ചെയ്തോളാം, ഞാൻ ചെറുതായിട്ടൊക്കെ മഹേന്ദ്രനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ പിന്നിൽ മഹേന്ദ്രനാണ് എന്നൊക്കെ. ഇനി അപ്പുവിനെ തിരിക്കാതിരിക്കാനുള്ള വഴിയൊക്കെ ഞാൻ നോക്കാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും അറിഞ്ഞത് നന്നായി, ശത്രു നീ ക്ഷമിക്കടാ എന്ന് പറയുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ കട രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് തമ്പിക്കിട്ട് പണിയാൻ വേണ്ടിയിട്ടല്ലേ രാജശ്രീ മാഡത്തിനെ വിളിച്ചത്, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, നമ്മുടെ കഞ്ഞുകൂടി മുട്ടിയില്ലല്ലോ, എന്തായാലും ഞാൻ നിങ്ങളെ ഒന്നും ഒറ്റി കൊടുത്തിട്ടില്ല, എന്തായാലും അവർക്ക് പിടികിട്ടിക്കാണും, പക്ഷെ ഞാൻ ഒറ്റിയിട്ടില്ല, എൻ്റെ വായിൽ നിന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ശത്രു പറയട്ടെ ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ സൂക്ഷിക്കണം, അപ്പുവേട്ടത്തി ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അവിടെ നിന്ന് ചാടിത്തുള്ളി പോകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശിവൻ. അങ്ങനൊരു പേടിയുണ്ട് ഹരിയുടെ മുഖത്തും, ആ പേടി കാണാം. നേരെ ഇവിടെ നിന്ന് രാജേശ്വരി പോകുന്നത് തമ്പിയുടെ അടുക്കലാണ്. അപ്പോൾ തമ്പിക്ക് ഒരു മാസത്തെ അവധിയാണ് കൊടുത്തിരിക്കുന്നത്, അത് കഴിയുമ്പോൾ എല്ലാം വിട്ട് ഇറങ്ങിക്കൊള്ളാനാണ് തമ്പിയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു മാസം കഴിയുകയാണ്. തമ്പിക്കാണെങ്കിൽ കൃഷ്ണ സ്റ്റോഴ്സിന് ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല, എതിരെയായിട്ട് അവസാനം സൂപ്പർ മാർക്കറ്റാണ് പൂട്ടിക്കെട്ടി പോയത്. അങ്ങനെ തമ്പി കുഴിച്ച കുഴിയിൽ തമ്പി തന്നെ വീണിട്ട് നിക്കക്കള്ളിയില്ലാതെ കുഴിയിൽ തന്നെ കിടക്കുന്ന അവസ്ഥയായി മാറുക കേട്ടോ ചെയ്യുന്നത്. അപ്പം രാജേശ്വരി ചേച്ചി വരുന്നതിന് മുമ്പേ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം, ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല എന്നും പറഞ്ഞുകൊണ്ട് കെട്ടും പാണ്ടും ഒക്കെ എടുത്തിട്ട് വാതിലും ഒക്കെ പൂട്ടി കാറിൻ്റെ താക്കോലും ഒക്കെ എല്ലാവരെയും ഏൽപ്പിച്ചിട്ട് അംബികയും തമ്പി മഹേന്ദ്രനും കൂടെ ബാഗൊക്കെ ആയിട്ട് അമരാവതി വിട്ട് ഇറങ്ങുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഇറങ്ങി നടക്കുമ്പോഴത്തേക്കും പുറത്തേക്ക് വീട് പൂട്ടി ഇറങ്ങി നടക്കുമ്പോൾ തന്നെ നമ്മുടെ രാജേശ്വരി വന്ന് ലാൻഡ് ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. രാജേശ്വരി നോക്കുമ്പോഴത്തേക്കും ഇവരെ ഇറങ്ങി നിൽക്കുന്നു. അപ്പം ഉടനെ തന്നെ തമ്പി നീ എങ്ങോട്ടാടാ എന്ന് രാജേശ്വരി ചോദിക്കട്ടോ ചെയ്യുന്നത്. ചേച്ചി എനിക്ക് ഒരു മാസമല്ലേ തന്നത്, ആ ഒരു മാസത്തിൽ എനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല, ഞാൻ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല, ഇനി ഞാൻ ചേച്ചിയോട് അവധി ചോദിക്കുന്നത് ശരിയല്ലല്ലോ, എനിക്ക് സ്വത്തും വേണ്ട ഒന്നും വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി തന്നേക്കാം, ചേച്ചി എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ, ചേച്ചി വരും മുമ്പേ പോകണമെന്നാണ് വിചാരിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ഇവരെ ഇറങ്ങി നടക്കുമ്പോഴത്തേക്കും രാജേശ്വരി പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ട്, നിക്ക് തമ്പി എന്നും പറഞ്ഞുകൊണ്ട്, എന്തായാലും നീ കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ, മൂത്തവർ പറയും മുതുനെല്ലിക്ക് ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും, നിനക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നും നീ എന്നെ അറിയിക്കാതെ ഒരു സൂപ്പർ മാർക്കറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് തുടങ്ങിയതെന്നും എല്ലാത്തിനുമുള്ള മറുപടി ഇപ്പോൾ കിട്ടിയല്ലോ, എന്നെ അറിയിക്കാതെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് തിരിച്ചടി കിട്ടുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ, ആ അതാണ് എനിക്കും വേണ്ടത്, ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു ആ കൃഷ്ണ സ്റ്റോഴ്സ് പലന്ന് പന്തലിച്ചു, നിൻ്റെ സൂപ്പർ മാർക്കറ്റ് അടപടല പൊട്ടിപ്പാളി
മനസ്സിലായി. ഇതാ പറയുന്നത് അനാവശ്യമായിട്ട് മൂത്തവരോട് ചോദിക്കാതെ ഒരു തീരുമാനം എടുക്കരുത്. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞു നിന്റെ മോളുടെ പേരിൽ ഇത് തുടങ്ങില്ല, നിന്റെ പേരിലോ എൻ്റെ പേരിലോ നമ്മുടെ കുടുംബത്തിൻ്റെ കുടുംബക്കാരുടെ പേരിലോ തുടങ്ങാൻ പാടുള്ളൂ എന്ന്. അപ്പം നീ ഇത് കേട്ടായിരുന്നോ? ഇല്ലല്ലോ. ആ എന്തായാലും നീ വീടൊന്നും വിട്ട് ഇറങ്ങണ്ട, നിന്നെ ഞാൻ വീട്ടിൽ വിട്ട് ഇറങ്ങാനായിട്ട് സമ്മതിക്കുന്നില്ല. നിനക്ക് ഈ അമരാവതിയിൽ തന്നെ നിനക്കും ഭാര്യയ്ക്കുമൊക്കെ ആർഭാടത്തോടു കൂടി തന്നെ താമസിക്കാം എന്ന് രാജേശ്വരി പറയുക കേട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും തമ്പിക്ക് സന്തോഷമാവുന്നുണ്ട്. ചേച്ചി എന്നോട് ക്ഷമിക്ക് ചേച്ചി, ഞാൻ ചേച്ചിയെ അറിയിക്കാതെ ചെയ്യാൻ പാടില്ലായിരുന്നു. ചേച്ചി പറഞ്ഞത് തന്നെയാണ് ശരി, എന്നെ ചതിച്ചത് ആരൊക്കെയാണെന്ന് അറിയാം എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. എല്ലാം അപ്പോൾ ഉടനെ രാജേശ്വരി പറയുന്നുണ്ട്, എനിക്കെല്ലാം മനസ്സിലായിട്ട് തന്നെയുള്ള വരവാണ്. ആരാണ് എന്നെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതെന്നൊക്കെ എനിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എല്ലാം നമ്മളെ തമ്മിലടുപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ബാലനും അനിയന്മാരും കൂടെ ചെയ്ത പണിയാണ്. അവൻ്റെ കടയിലെ ഒരുത്തനുണ്ടല്ലോ ശത്രു, ആ അവൻ്റെ പേരിലൊരു സിമ്മു എടുത്തിട്ട് ഒരുത്തൻ അജിത്ത് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് നിന്നെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും പറഞ്ഞു തന്നത് അവർ തന്നെയാണ്. ഞാൻ ആ സിമ്മ് ആരുടേതാന്ന് അന്വേഷിക്കുകയും അവനെ പൊക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അവൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ആ ശത്രുതരം പിള്ള, പക്ഷെ ചെയ്തത് നിൻ്റെ മരുമോനും അനിയനും ഒക്കെ കൂടെ ചേർന്നിട്ട് തന്നെയാണ്. എനിക്കത് പിടികിട്ടി. ആ അവരാണ് ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളെ തമ്മിൽ തെറ്റിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനിയെങ്കിലും തമ്പി നമ്മൾ ഒരുമിച്ച് നിൽക്കണം, നമ്മൾ ഒരേ ചോരയാണ്. ഈ ദരിദ്രവാസികളുടെ മുമ്പിലൊന്നും നമ്മൾ തോറ്റുകൊടുക്കാനായിട്ട് പാടില്ല. നിൻ്റെ മകളെയും നീ കണ്ണുമടച്ചങ്ങനെ വിശ്വസിക്കരുത്. അവളും നിന്നെ വേണ്ടാന്ന് വെച്ച് ഇറങ്ങിപ്പോയല്ലോ. ഇപ്പം എങ്ങനെയുണ്ട്? ഒരു പ്രതിസന്ധി വന്നപ്പോൾ നിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പം ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ രാജേശ്വരി തമ്പിയോട് പറയാം. അപ്പം തമ്പി പറയുന്നുണ്ട്, ചേച്ചി എൻ്റെ കണ്ണു തുറപ്പിച്ചു, ചേച്ചി എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇനി ഞാൻ ഒരിക്കലും ചേച്ചിയെ അറിയാതൊരു എല പോലും അനങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ ഇനി ചേച്ചിയോട് ചോദിച്ചിട്ട് എല്ലാം ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് രാജേശ്വരി, അത് വേണം, എന്തായാലും നിൻ്റെ മകൾ ഇവിടെ വരുമല്ലോ, നമുക്ക് അടുത്ത പണി നോക്കാം. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് അവിടെ ഭർത്താവും അനിയനും അനിയനും ചേട്ടനും ഒക്കെ ആണെന്ന് നമുക്ക് തെളിയിച്ചു കൊടുക്കാം. അതോടുകൂടി നിൻ്റെ മകൾ തന്നെ നിൻ്റെ അവിടെ ഭർത്താവിൻ്റെ വീട്ടുകാരെ തള്ളി പറഞ്ഞോളും. പോരാത്തിന് അവിടെ ഭർത്താവും അവക്ക് ശത്രുവായിട്ട് മാറും. പിന്നെ നിൻ്റെ മകള് ഇവിടെ തന്നെ നിൽക്കും. അതാണ് നിനക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു വഴിക്ക് ഇപ്പോൾ രണ്ട് പക്ഷിയായില്ലേ എന്നിട്ട് പറയുന്നുണ്ട്, അവരെ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കിയ അതേ തന്ത്രം തന്നെ നമുക്ക് അങ്ങോട്ടും മെനയാം. എൻ്റെ കയ്യിൽ എല്ലാ തെളിവുകളുമുണ്ട്. ഇത് നിൻ്റെ മകളെ കാണിക്കാം. അപ്പു വരട്ടെ, അപ്പൂവിനെ എല്ലാം കാണിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി നിൻ്റെ കൂടെ ഞാൻ നിർത്തും എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് രാജേശ്വരി. അങ്ങനെ രാജേശ്വരിയും തമ്പിയും കൂടെ കൈ കോർക്കുകയാണ്. ബാലനും അതുപോലെ തന്നെ സാന്ത്വനം വീട്ടുകാർക്കും ഒക്കെ എതിരായിട്ട് മിക്കവാറും അപ്പു ഹരിക്ക് നല്ല പണി കൊടുക്കാൻ സാധ്യതയുണ്ട്. വീണ്ടും അപ്പുവിന് അഹങ്കാരം ഇളകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പണം വേണമെന്നും നല്ലൊരു ജോലി വേണമെന്നും ഒക്കെ അപ്പു ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഹരിക്ക്. അതുകൊണ്ട് തന്നെ അപ്പുവിന് ഒരു കുഞ്ഞുണ്ടാകുന്നതോടുകൂടി തന്നെ അപ്പുവിൻ്റെ മനസ്സ് വീണ്ടും മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.